വിശ്വസ്നേഹത്തിന്റെ വിശുദ്ധമായ സ്മൃതികൾ ഉണർത്തുന്ന ലോകരക്ഷകന്റെ തിരുപ്പിറവിക്കായി ലോകമെങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു. അതെ, ഇനി ക്രിസ്മസ് രാവിലേക്ക് നാഴികകളുടെ ദൂരം മാത്രം. നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ കുളിരുള്ള ആ രാത്രിയിൽ പുൽക്കൂട്ടിൽ ഭൂജാതനായ ഉണ്ണി യേശുവിനെ ഹൃദയങ്ങളിൽ വരവേൽക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ആദ്യമേ തന്നെ ഏവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെ പുതുവത്സരത്തിന്റെയും ആശംസകൾ സ്നേഹപൂർവം നേരുന്നു. ദൈവം മനുഷ്യകുലത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനത്തിന്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും നൂറ്റാണ്ടുകളുടെ പിന്നിലേക്ക് ഓർമ്മകളെ കൊണ്ടുപോകുന്ന പുൽക്കൂടുകളും വർണ്ണപകിട്ടോടെ ഉയർന്നു നിൽക്കുന്ന ക്രിസ്മസ് ട്രീയുമെല്ലാം ക്രിസ്മസ് ദിനത്തിന്റെ മാറ്റു കൂട്ടുന്നവയാണ്. കൂട്ടുകാരെല്ലാവരും വീട്ടിൽ ക്രിസ്മസിന് പുൽക്കൂടുണ്ടാക്കിയിട്ടില്ലേ? ആ പുൽക്കൂട്ടിലേക്ക് നമ്മുടെ ഇന്നത്തെ ചിന്ത നമുക്ക് കൊണ്ടുപോകാം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽ തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന കുഞ്ഞുണ്ണീശോ, നമ്മുടെ ഹീറോയായ ആ ഉണ്ണീശോയെ കാണാനെത്തിയിരിക്കുന്ന ആട്ടിടയന്മാരും രാജാക്കന്മാരും. അതെ, ആട്ടിടയന്മാരും രാജാക്കന്മാരും സഹജീവികളുമെല്ലാം ഒരു മനസ്സോടെ രക്ഷകന്റെ തിരുപ്പറവി അനുഭവം സ്വന്തമാക്കുന്നത് ബെത്ലഹേമിലെ പുൽക്കൂടിന്റെ എത്രയോ സുന്ദരമായ കാഴ്ചയാണ്. അവിടെ വലിയവരോ ചെറിയവരോ എന്ന വേർതിരിവില്ല, ഉള്ളവനും ഇല്ലാത്തവനും എന്ന വ്യത്യാസങ്ങളില്ല. പ്രത്യാശയുടെ നക്ഷത്ര വെട്ടം നോക്കി സഞ്ചരിക്കുവാനും എളിമയോടെ കാലിത്തൊഴുത്തിൽ കുമ്പിടാനുമെല്ലാം മനസ്സൊരുക്കിയവർക്കെല്ലാം ഉണ്ണീശോയെ ദർശിക്കുവാൻ സാധിച്ചു. ലാളിത്യവും എളിമയും ദൈവഹിത അന്വേഷണവും ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നവർക്ക് ക്രിസ്തുവിനെ സ്വന്തമാക്കാം എന്നുള്ളതാണ് ഇത് നൽകുന്ന പാഠം. ഉണ്ണിയെ വരവേൽക്കുവാനായി നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ നിമിഷം ഒരു കൊച്ചു ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കാം. 1000 പുൽക്കൂട്ടിൽ ഉണ്ണി പിറന്നാലും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് ഒരുക്കങ്ങളെല്ലാം ഒരു പ്രയോജനമില്ലാത്തതാണ്. ക്രിസ്മസ് രാവിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. ഉണ്ണി യേശുവിന് വന്നു പിറക്കുവാനായി ഹൃദയവാതിലുകൾ തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുൽക്കൂട്ടിലെ ശിശുവിന്റെ ലാളിത്യത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ തിരിച്ചുവിടുന്ന ദൈവമേ, ആ ലാളിത്യം സ്വന്തം ജീവിതത്തിൽ പുലർത്തുവാനുള്ള എളിമയും ഹൃദയ വിശാലതയും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ആഗതമാകുന്ന ക്രിസ്മസിന്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.